ഹലോ ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മളെ പെർമിറ്റുമായി ബന്ധപ്പെട്ടാണ്. ഇതൊരു ഇത് വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമ്മളെ കേരള സർക്കാരിൻ്റെ. ഇപ്പോൾ നിലവിലുള്ള പെർമിറ്റ് ഫീൻ്റെ പകുതിയായി കുറച്ചിട്ടുണ്ട്. അത് 23 ഏപ്രിൽ 10 മുതലായിരുന്നു റേറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് നമ്മൾ പല ആൾക്കാരും അതിന് ശേഷമാണ് നമ്മൾ പല ആൾക്കാരും വീട് വെക്കാൻ വേണ്ടി നമ്മളെ വീട് ഏറ്റെടുത്ത് കഴിഞ്ഞ് അതിന് വീട് വെക്കാനും സ്ഥലങ്ങളൊക്കെ കണ്ടെത്തിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊക്കെ ഏതാണ്ട് ഒട്ടുമിക്ക ആൾക്കാരും ഈ കൂടിയ പൈസ കൊടുത്തിട്ടായിരിക്കും നമ്മൾ പെർമിറ്റ് എടുത്തിട്ടുണ്ടാകുക. അതിന് മുമ്പായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരേ സ്ലാബിലായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് ശേഷം, അതായത് ഇപ്പോൾ 10 ശേഷം 10 മുതൽ ആണ് പല സ്ലാബാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. 2-3-4 സ്ലാബാക്കിയിട്ടുണ്ട്. അതായത് 80 സ്ക്വയർ മീറ്റർ വരെ സൗജന്യമായിട്ടും അതിൻ്റെ പുറത്ത് വരുന്ന 51 മുതൽ 150 വരെ 50 രൂപ നിലക്കരും, അതേപോലെ തന്നെ 151 മുതൽ 300 വരെ 100 രൂപ നിലക്കിലും, പിന്നെ 301 മുതൽ അങ്ങോട്ട് 150 രൂപ നിലക്കിലുമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത് പെർമിറ്റ് ഫീ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ നിലവിൽ വെട്ടി കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് 2023 ഏപ്രിൽ 10 വരെ സാധാരണ ഇതിൽ എല്ലാതും ഒരേ സ്ലാബായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവർക്കും 7 രൂപ സ്ക്വയർ മീറ്റർ എന്നുള്ള രീതിക്കായിരുന്നു പോയിരുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് അത് മാറ്റം വരുത്തി. അതിന് ശേഷമായിരിക്കും നമ്മളെല്ലാവരും വീട് പണി തുടങ്ങിയതും വീടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ. ഇപ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ കൂട്ടിയതിൻ്റെ പകുതി കുറച്ച് തന്നിട്ടുണ്ട്. അതായത് 50 രൂപ ഉണ്ടായിരുന്നിടത്ത് ഇനി അത് 25 രൂപ, അതേപോലെ 100 രൂപ അടച്ചത് 50 രൂപ, 150 രൂപ അടച്ചത് ഇനി 100 രൂപ, അങ്ങനെ ആ രീതിക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾക്കിപ്പോൾ കൂട്ടിയതോ കുറച്ചതോ എന്നുള്ളതല്ല നമ്മളെ വിഷയം. നമ്മൾ പൈസ അടച്ചിട്ടുണ്ടോ? ഇപ്പം നിലവിൽ നിങ്ങളൊക്കെ അടച്ചിട്ടുണ്ടല്ലോ, ഞാനും അടച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പുതിയ വീട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് അടച്ചിട്ടുണ്ട്. ആ കാശ് എങ്ങനെ തിരിച്ച് കിട്ടും എന്നുള്ളതാണ് നമ്മൾക്ക് ഇനി ചിന്തിക്കാനുള്ളത്. ഇന്നലെ വൈകിട്ട് മന്ത്രി വാർത്താസമ്മേളനത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്, ആ പൈസ നമുക്ക് തന്നെ, അതായത് ഇപ്പോൾ കൂട്ടിയ അന്ന് മുതൽ, അതായത് 2023 ഏപ്രിൽ 10 മുതൽ മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ഇത് നടപ്പാക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുൻകാല പ്രാബല്യത്തോടു കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത പെർമിറ്റ് ഉണ്ടല്ലോ 2023 ഏപ്രിൽ 10 ന് ശേഷം എടുത്ത എല്ലാവർക്കും ഇത് ബാധകമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരേ റേറ്റിലായിട്ടായിരിക്കും വരിക. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, പൈസ കൂടുതൽ അടച്ചിട്ടുണ്ട്, അതെങ്ങനെ തിരിച്ച് കിട്ടും എന്നായിരിക്കും പലവരും ചിന്തിക്കുന്നത്. അപ്പോൾ അത് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളൊരു അപേക്ഷ കൊടുക്കണം. അത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപേക്ഷ കൊടുക്കണം. അത് ഈ ഇപ്പോൾ നമ്മൾ നിലവിലുള്ള എഞ്ചിനീയർമാരുണ്ടല്ലോ, അവരോട് തന്നെ പറഞ്ഞാൽ അവർ തന്നെ ആയിരിക്കും ഇത് ചെയ്യുക. അതും സൈറ്റ് ഓൺലൈനായിട്ടാണ് കൊടുക്കേണ്ടത്. നമ്മൾ പഞ്ചായത്തിൽ കൊണ്ടുപോയി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല വേണ്ടത്. നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പൈസ കയറും എന്നുള്ളതാണ് ഇന്നലെ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആഗസ്റ്റ് ഒന്ന് മുതലാണ് ഇപ്പോൾ ഇതിൻ്റെ കുറഞ്ഞ റേറ്റ് പ്രാബല്യത്തിൽ വരിക. അതിന് ശേഷമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ, അതിനൊരു തീരുമാനങ്ങൾ എങ്ങനെയാണ് ഇതുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമാകുക. നിങ്ങളെ എഞ്ചിനീയറെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ച് റെഡിയാക്കി വെക്കുക. അതിന് ശേഷം അവർ തന്നെ അത് കൊടുക്കേണ്ട അപേക്ഷൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേമാതിരി നമ്മളെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അവർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓൺലൈനിലായിട്ട് സമർപ്പിക്കും. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കും വേണ്ടി വരും അതിൻ്റെ കോപ്പി. അപ്പോൾ ആർക്കും തന്നെ നമ്മൾ കൂടുതലായിട്ട് അടച്ച പൈസ നഷ്ടപ്പെടില്ല എന്ന് വീഡിയോയിലുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.